നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക് നാഗാലാൻഡും മേഘാലയയും പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് കടുത്ത സുരക്ഷയിൽ പോളിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു മാർച്ച് രണ്ടിനാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ ത്രിപുര നാഗാലാൻഡ് മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലെ ജനവിധി പുറത്തുവരിക നെഞ്ചിടിപ്പോടെയാണ് ജനവിധി എന്താകുമെന്നറിയാൻ രാഷ്ട്രീയ പാർട്ടികൾ കാത്തിരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് വലിയ പ്രചാരണം തന്നെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിൽ ഒരു അട്ടിമറി സംഭവിച്ചില്ല എങ്കിൽ ഉറപ്പായും കോൺഗ്രസിന് അധികാരത്തിലെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളെല്ലാം മേഘാലയയിലും നാഗാലാന്റിലും തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാഗാലാന്റിലെ അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ അൻപത്തി ഒൻപത് എണ്ണത്തിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്തെ അറുപത് സീറ്റുകളിൽ പന്ത്രണ്ടിലും വിജയിച്ച ബി ജെ പി എൻ ഡി പി യുമായി സഖ്യത്തിലാണ് മത്സരിക്കുന്നത് സീറ്റ് വിഭജന കരാർ പ്രകാരം എൻ ഡി പി നാല്പത് സീറ്റിലും ബി ജെ പി ഇരുപത് സീറ്റിലുമാണ് മത്സരിക്കുന്നത് എന്നാൽ ബഹുഗാന മത്സരത്തിലാണ് മേഘാലയ സാക്ഷ്യം വഹിക്കുന്നത് കോൺഗ്രസ് ബിജെപി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് എന്നീ പാർട്ടികളും ഇക്കുറി മത്സരരംഗത്തുണ്ട് കോൺറോയ്ഡ് സാഗ്മയുടെ എൻ പി യുമായുള്ള ഭിന്നതയെ തുടർന്ന് ബിജെപി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ബിജെപിക്ക് രണ്ട് സീറ്റുകൾ മാത്രമേ ലഭിച്ചുവെങ്കിലും എൻ പി പിയുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കാൻ സാധിച്ചു അഴിമതി ആരോപണങ്ങളുടെ പേരിൽ സാഗ്മിയുടെ പാർട്ടിയുമായുള്ള ഭിന്നതയെ തുടർന്നാണ് ബി ജെ പി ഇത്തവണ അറുപത് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി മുഖുൾ സാഗ്മിയുടെ മറ്റ് നിരവധി ിൽ കോൺഗ്രസ് എംഎൽഎമാരുടെയും കൂറുമാറ്റത്തെ തുടർന്ന് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായി തണമൂൽ മാറുകയും ചെയ്തിട്ടുണ്ട് കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് മേഘാലയ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കോൺഗ്രസിനെ വോട്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ വലിയ വിജയം ഉറപ്പിക്കാൻ പാർട്ടിക്ക് സാധിക്കും എന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു രണ്ട് സംസ്ഥാനങ്ങളിലെയും പോളിംഗ് കേന്ദ്രങ്ങളിലടക്കം കനത്ത സുരക്ഷ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സംഭവങ്ങൾ നടക്കാം എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുരക്ഷ കഴിഞ്ഞ തവണ ഇരുപത്തിയൊന്ന് സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസ് ഇത്തവണ പാർട്ടിയിലെ പിളർപ്പിനും എം എൽ എമാരുടെ കൂറുമാറ്റതിനു ശേഷം വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് യിരത്തി പതിനെട്ടിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റുകൾ മാത്രമേ ലഭിച്ചുവെങ്കിലും എൻ പി യുമായി ചേർന്ന സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു നിരവധി പ്രത്യേകതകൾ നിറഞ്ഞ സംസ്ഥാനമാണ് വടക്കു കിഴക്കൻ സംസ്ഥാനമായ മേഘാലയയും നാഗാലാൻഡും ത്രിപുര ജനവിധി എഴുതി കഴിഞ്ഞു മൂന്ന് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത് മാർച്ച് രണ്ടിനാണ് അതീവ ജാഗ്രതയോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്